പുതുപ്പള്ളിയിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി എൽ ഡി എഫ് ഉയർത്തിക്കാട്ടാൻ പോകുന്നതിന്റെ സൂചനകൾ നൽകുകയാണ്. കെ അനിൽകുമാർ ഉമ്മൻചാണ്ടിയുടെ ചികിത്സ സർക്കാരിന് ഏറ്റെടുക്കേണ്ടി വന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടുകയാണ്. കെ അനിൽകുമാർ, അക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. അനിൽകുമാർ വാക്കുകളിലേക്ക്. രാഹുൽ ഗാന്ധി സ്നേഹത്തിൻ്റെ കട തുടങ്ങി എന്ന് അവകാശപ്പെട്ടതുപോലെ പുതുപ്പള്ളിയിൽ തട്ടിപ്പിൻ്റെ കടയാണ് ഇവർ ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് കണ്ണീരൊഴുക്കിക്കൊണ്ട് പുതുപ്പള്ളിയിൽ വരുമ്പോൾ ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ ചികിത്സ ഉറപ്പാക്കാൻ കേരള സർക്കാർ ഇടപെടേണ്ടി വന്നത് എന്തുകൊണ്ട് എന്നതിന് വിശദീകരണം നൽകണം. ഉമ്മൻചാണ്ടിയുടെ കുടുംബം അക്കാര്യത്തിൽ സ്വീകരിച്ച നിഷേധാത്മകമായ നിലപാടിനെ സംബന്ധിച്ച് കുടുംബത്തിലുള്ളവർ തന്നെ മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് നിലപാട് വ്യക്തമാക്കേണ്ടത്. അതിൽ അന്ന് തന്നെ അഭിപ്രായ വ്യത്യാസം ഉയർത്തിയവർ ഇന്നും പുതുപ്പള്ളിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യം യു ഡി എഫ് മറന്നുപോകരുത്. ഇന്ന് കണ്ണീരൊഴുക്കുന്ന ആളുകൾ അത്തരം കാര്യങ്ങളിലെടുത്ത നിലപാടിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. മുമ്പൊരു ചരിത്രത്തിലില്ലാത്ത വിധം ഒരു മുൻ മുഖ്യമന്ത്രിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഇടപെടേണ്ടി വന്നത്. അതുകൊണ്ട് സർക്കാർ ഇടപെടൽ ക്ഷണിച്ചു വരുത്തിയതിൽ പ്രതിപക്ഷ നേതാവാണ് വിശദീകരണം നൽകേണ്ടത്. അവർ വ്യക്തമാക്കണം, അപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാം. തെളിവുകൾ വേറെയുണ്ട്. ശരി, സി കെ അഭിലാൽ ജിരു. അഭിലാൽ, പ്രതീക്ഷിച്ചിരുന്ന ആയുധം ഇതാ എൽ ഡി എഫ് പുറത്തെടുത്തിരിക്കുന്നു. ഏത് രീതിയിൽ സഹതാപ തരംഗം യു ഡി എഫിന് അനുകൂലമാകുന്നു, ആ സഹതാപത്തെ അതേ നാണയത്തിൽ നേരിടാനുള്ള അല്ലെങ്കിൽ ഇത്രയും കാലം കാര്യമായി അതിനെക്കുറിച്ച് പറയാതിരുന്ന വിവാദം ഇതാ പൊതുജന സമക്ഷത്തിലേക്ക് വയ്ക്കുകയാണ്. വി ഡി സതീശൻ തന്നെ ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന് പറയുന്നു. തീർച്ചയായും ഇതിനെ ചുറ്റിപ്പറ്റിയാകും ഇനിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളല്ലേ? തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം വ്യക്തമാകുന്നതിന് തൊട്ട് മുൻപ്, അല്ലെങ്കിൽ ഇടത് സ്ഥാനാർത്ഥി ആരാണ് എന്നതിൻ്റെ ഔദ്യോഗിക തീരുമാനം വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ രാഷ്ട്രീയ പോരാട്ടത്തിന് സി പി എം തുടക്കം കുറഞ്ഞിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് വളരെ മുൻപേ തന്നെ ഈ അന്തരീക്ഷത്തിൽ ഉയർന്നുകേട്ട ചികിത്സാ നിക്ഷേപമെന്ന വിഷയം തന്നെയാണ് സി പി എം ഇപ്പോൾ മുറുകെ പിടിച്ചിരിക്കുന്നത്. അത് വലിയ തോതിൽ ചർച്ചയാക്കി ഏതെങ്കിലും തരത്തിൽ അതുകൊണ്ട് ആനുകൂല്യം ഉണ്ടാക്കാൻ കഴിയുമോ എന്നതിൻ്റെ സാധ്യതകളാണ് സി പി എം പരിശോധിക്കുന്നത്. പ്രധാനമായും ഉമ്മൻചാണ്ടിയുടെ മരണശേഷം മൂന്നാം ആഴ്ച പിന്നീട് ഘട്ടത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട തെരഞ്ഞെടുപ്പിൽ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്ന് സി പി എം വിലയിരുത്തുന്നു. അതിനെ മറികടക്കാൻ ആവശ്യമായ തന്ത്രങ്ങൾ മെനയുന്നതിൻ്റെ ആദ്യപടിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ വിവാദമെന്ന് വളരെ വ്യക്തമാണ്. എന്തായാലും അതിന് മറുപടി പറയാൻ തീർച്ചയായും കോൺഗ്രസ് നേതൃത്വവും അതോടൊപ്പം തന്നെ ചാമ്പി ഉമ്മൻ അടക്കം കുടുംബാംഗങ്ങളും ബാധ്യസ്ഥരായി വരും എന്നുള്ളത് നിശ്ചയമാണ്. എന്തുകൊണ്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഒരാളുടെ ചികിത്സാ വിഷയത്തിൽ സർക്കാരിന് ഇടപെടേണ്ടി വന്നു എന്നുള്ള വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ വിശദീകരണം നൽകണം എന്നുള്ളതാണ് സംസ്ഥാന സമിതി അംഗം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി സ്നേഹത്തിൻ്റെ കട തുറന്നു എന്ന് പ്രചരിപ്പിച്ച ആളുകൾ ഒക്കെ തന്നെ തട്ടിപ്പിൻ്റെ കടയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തുറന്നത്. അതിന് പള്ളിയെ ഒരു പ്രചരണ ആയുധം അല്ലെങ്കിൽ പള്ളിയെ ഒരു പ്രചരണ പ്രധാനപ്പെട്ട കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടാകുന്നു എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ ആക്ഷേപങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഉയർത്തിയതെങ്കിൽ ഇന്ന് മാധ്യമങ്ങളിലൂടെ ഇത് ഈ വിഷയം വിശദമാക്കിയതിലൂടെ ഒരു പരസ്യമായ ഒരു പോരിന് ഒരു പോരാട്ടത്തിന് സി പി എം തയ്യാറെടുത്തിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാൻ. എന്തായാലും ചർച്ചയുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് വളരെ മുൻപേ തന്നെ ഉയർന്നു കേട്ട ആ വിഷയം വീണ്ടും പ്രചരണ രംഗത്ത് അവതരിപ്പിക്കുന്നതിലൂടെ ഒരു ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനും അതിൻ്റെതായ ഒരു വിശദീകരണം തീർച്ചയായും നൽകേണ്ടി വരില്ലേ? ഇതിപ്പോൾ കുടുംബത്തിനിടയിൽ തന്നെ ഒരു ഇക്കാര്യത്തിൽ തർക്കങ്ങളുണ്ടായി എന്നൊക്കെ ഇങ്ങനെ പലവിധ വാർത്തകൾ വന്നതാണ്. അതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടതല്ല, അങ്ങനെ ഉണ്ടായോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാനും കഴിയില്ല. പക്ഷേ ഒരു ആശങ്ക അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംശയം കുറച്ചു കാലം നിലനിന്നിരുന്നു എന്നത് സത്യമാണ്. അപ്പോൾ കോൺഗ്രസിനും അല്ലെങ്കിൽ ചാണ്ടിയുമ്മനും ഒക്കെ തന്നെ ഇക്കാര്യങ്ങൾ പ്രതിരോധിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ ഇത് പ്രതിരോധിക്കാൻ ഇറങ്ങുന്നതിനെ കൂടുതൽ സഹതാപ രൂപത്തിൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു വഴിയായും വേണമെങ്കിൽ കോൺഗ്രസിന് എടുക്കാം? അതായത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത്
ആളുകൾക്ക് ആളുകളേറെ ചർച്ച ചെയ്താണ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിക്കുന്നു എന്നതടക്കം സ്ഥിരീകരിക്കാത്ത നിരവധി വാർത്തകൾ വന്നിരുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടു. ഇത്തരത്തിൽ വളരെ മോശമായ പ്രചരണം നടത്തുന്നത് ഈ ഘട്ടത്തിൽ അനവസരത്തിലുള്ളതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ വിശദീകരിച്ച സാഹചര്യങ്ങളുണ്ടായി. എന്തായാലും രണ്ട് പ്രതികരണങ്ങൾ ഇന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഒന്ന് ബി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്, മറ്റൊന്ന് ചാണ്ടി ഉമ്മൻ്റെയോ അവരുടെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതാണ്. അതായത് ചികിത്സാ നിഷേധമെന്നുള്ള ആരോപണം ഉന്നയിച്ചവർ പുതുപ്പള്ളിയിൽ തന്നെ ഉണ്ട്, തെളിവുകളുണ്ട് എന്നുള്ളതാണ് സി പി എം നേതൃത്വം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലുള്ള ഒരു പ്രതികരണം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ബി ഡി സതീശൻ മണ്ഡലത്തിൽ തന്നെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉള്ള സാഹചര്യത്തിൽ, അതേസമയം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് വരുന്നതിന് മുൻപേ ഉമ്മൻചാണ്ടിയുടെ മൃതശരീരം സംസ്കരിച്ച ശേഷം പള്ളിയിൽ നടത്തിയ നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ചാണ്ടിയുമ്മ നടത്തിയ പരാമർശത്തിൽ വിദേശയാത്രയ്ക്ക്, ചികിത്സയുമായി ബന്ധപ്പെട്ട വിദേശയാത്രയ്ക്ക് 15 ലക്ഷത്തോളം രൂപ പാർട്ടി സമാഹരിച്ചു നൽകിയെന്നുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ ഇനിയും ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വമാണ് വിശദീകരിക്കേണ്ടത്. ചാണ്ടിയുമ്മനടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ നീക്കങ്ങൾ, സൂചനകൾ ഈ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തന്നെയായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ തന്നെ സജീവമായ ചർച്ചയാക്കി മാറ്റാൻ പോകുന്നത്. ഒരുപക്ഷേ ആക്ഷേപങ്ങൾ ഉയർത്തിയ ആളുകളെ സി പി എം പരസ്യമായി തന്നെ രംഗത്ത് കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. ചുരുക്കത്തിൽ ഒരു മുതിർന്ന നേതാവ് മത്സര രംഗത്തേക്ക്. ശരി, അഭിലാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.